കണ്ണാടിയുടെ ഇലക്കം ആരംഭിക്കുന്നത് കേരള കർണാടക അതിർത്തിയിൽ നിലനിൽക്കുന്ന ഒരു കോഴ സമ്പ്രദായത്തെക്കുറിച്ചാണ്. അതിലെ പോകുന്ന വാഹനങ്ങൾ നൽകേണ്ട കോഴ. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ആ ചിത്രീകരണത്തിൻ്റെ ഭാഗമായ സംഘമാണ് ഒരു ഒളിക്യാമറയിൽ ഈ കോഴ സമ്പ്രദായം പകർത്തിയത്. അത് കണ്ണാടിക്ക് കൈമാറിയത് നടൻ പൃഥ്വിരാജ്. കണ്ണാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമാ നിർമ്മിതിയുടെ ഭാഗമായി എല്ലാ ദിവസവും സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്ക് പോയിരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ കണ്ണാടിക്ക് വേണ്ടി പകർത്തിയത്. നഗ്നമായ കോഴവാങ്ങൽ. ഈ ദൃശ്യങ്ങൾ എടുത്ത ശേഷം പൃഥ്വിരാജ് കണ്ണാടിയെ വിളിച്ചു, എല്ലാ വിവരങ്ങളും നൽകി. കാണുക. ഇത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒരു ഇടയിൽ ഒരു നാലഞ്ച് ദിവസം ഗുണ്ടൽപേട്ട് ഉണ്ടായിരുന്നു. കർണാടകത്തിലെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ഗുണ്ടൽപേട്ട് ഷൂട്ടിംഗ് നടന്നപ്പോഴും ഞങ്ങളുടെ യൂണിറ്റും ഞങ്ങളും എല്ലാവരും താമസിച്ചത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരി നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഗുണ്ടൽപേട്ട് എത്തും. അപ്പൊ ഈ യാത്രക്കിടയിൽ നമ്മൾ കർണാടക കേരള പോലീസ് ചെക്ക് പോസ്റ്റ്, RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടക പോലീസ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. അപ്പൊ ഈ യാത്രക്കിടയിൽ എന്നും പല പ്രാവശ്യം ഈ ചെക്ക് പോസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ വണ്ടിയൊക്കെ വരുമ്പോൾ അവിടെ മലയാളം അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ. അപ്പൊ എന്റെ വണ്ടിയൊക്കെ വരുമ്പോൾ ഒരു കണ്ണാടി താക്കാൻ പറയും, എന്നെ കാണും, ആ ഹലോ സാർ എന്നൊക്കെ പറഞ്ഞ് അവർ വണ്ടി വിടുന്നുണ്ട്. ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് എത്തിയിട്ട്, 5 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് എത്തിയിട്ട് നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ യൂണിറ്റിലെ കുറച്ച് അംഗങ്ങൾ ചേർന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്? ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് വീഡിയോ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ വീഡിയോസ് എന്നെ കാണിച്ചു തന്നത്. ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അലാംഡായിപ്പോയി. ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു, മറ്റു കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർ ഡെയിലി കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് ക്രോസ് ചെയ്ത് ഈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യേണ്ട സമയമാകുമ്പോഴും തിരിച്ച് വരുമ്പോഴും അവരെ നിർത്തി പൈസ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു പോലീസ് ചെക്ക് പോസ്റ്റിന്, ഒന്നാമത് തന്നെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റിന് അങ്ങനെ ഒരു ടോള് പിരിക്കാനോ അല്ലെങ്കിൽ ഒരു എൻട്രി ഫീ വാങ്ങിക്കാനോ യാതൊരു അധികാരവുമില്ല. ഒരു എൻട്രി ഫീ, ഒരു പെർമിറ്റ് ഇല്ലായ്മയ്ക്ക് ഒരു ഫൈൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും RTO ചെക്ക് പോസ്റ്റിലാണ് നടക്കേണ്ടത്. പോലീസ് ചെക്ക് പോസ്റ്റ് ഇസ് ഓൺലി ഫോർ സെക്യൂരിറ്റി റീസൺസ്. എന്നാലും പോലീസുകാർ അവരുടെ നിന്ന് 100 രൂപ വെച്ച് ഓരോ പ്രാവശ്യം കടക്കുമ്പോഴും അവർ വാങ്ങിക്കുമായിരുന്നു എന്ന്. അതുമാത്രമല്ല, നമ്മുടെ കോസ്റ്റ്യൂം വണ്ടിയൊക്കെ ഒരു പ്രാവശ്യം ആ ചെക്ക് പോസ്റ്റ് കടക്കാൻ നിന്നപ്പോൾ അവർ കോസ്റ്റ്യൂം വണ്ടിക്കകത്ത് ഞങ്ങളുടെ പോലീസ് കോസ്റ്റ്യൂമായിട്ടുണ്ടായിരുന്നതിൻ്റെ തൊപ്പി ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ചെക്ക് പോസ്റ്റിന് ആ ചെറിയ മുറിക്കകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പൈസ തന്നാലത് തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞു എന്നവർ പറയുന്നു. എന്നിട്ട് പല പ്രാവശ്യവും അവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റൊക്കെ തരാൻ പറഞ്ഞ് പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞത്, എൻ്റെ ക്രൂ എന്നോട് പറഞ്ഞത്, പലപ്പോഴും ഇതിൽ പല പോലീസ് കോൺസ്റ്റബിൾസും ഒക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഞാൻ വളരെ ഷോക്ക്ഡായി. ഇവരെൻ്റെ അടുത്ത് ഈ വീഡിയോ കാണിക്കുന്നത് അന്നാ ഹസാറയുടെ നിരാഹാരത്തിൻ്റെ 10-ാം ദിവസമാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കൈക്കൂലിക്കെതിരെ ഒരാൾ 10 ദിവസമായി നിരാഹാരം കിടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ വീഡിയോസിൽ നിന്ന് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം. ഇത് തന്നെയാണ് ഉന്നത പദവികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും മറ്റ് പാർലമെൻറ്റേറിയൻസിനെയും കറപ്ഷനിൽ നിന്നും ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അവർ കറപ്ഷനിൽ എന്ന് പറയുന്നൊരു സാമൂഹ്യ വിപത്തിൽ നിന്നും രാജ്യത്തിൻ്റെ പാർലമെൻറ്റിനെയും ഉന്നതിയെയും രക്ഷിക്കാൻ ഒരു ലോക്പാലിൽ വന്നാലും സാധാരണക്കാരന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇത്തരം ദൈനംദിന കറപ്ഷൻ്റെ മറ്റ് ശിഖരങ്ങൾ, അതിന് എതിരായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്ന് ആലോചിച്ചു നോക്കുക. നിയമപരമായി 500 കൊടുത്തവൻ പിന്നീടും നൽകണം 5000. നിയമം അനുസരിക്കുന്നതും തെറ്റ്, അനുസരിച്ചില്ലെങ്കിലും തെറ്റ്. ഇതുവഴി നിരന്തരം കടന്നു പോകുന്ന വാഹനം ഓടിക്കുന്നവർ പറയുന്നത് കേൾക്കുക. നമ്മളെ വണ്ടി 27 സീറ്റ് വണ്ടിയാണ്. അതിന് ഇപ്പോൾ ആകെ നിയമപരമായി 8500 ഉള്ള ടാക്സ്, അവർ 10,000 രൂപ റൗണ്ടാക്കി വാങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവരോട് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയാണ്, RC ബുക്ക് ലൈസൻസ് എല്ലാം വാങ്ങി അവർ പോവാണ്. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ടാക്സാണ്. അവരൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നതിന് അവർക്ക് മാമൂല അങ്ങനത്തെ ഒരു വിഷയമല്ല. നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകാർ വരെ കൈയാട്ടിയിട്ട് മാമൂല വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് ഓട്ടോ എടുക്കാൻ പറ്റാണ്ട് വരികയാണ്. അതുകൊണ്ട് പൊതുവേ നമ്മൾ പ്രത്യേകിച്ച് ഈ അതിർത്തി ഗ്രാമമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ട്രിപ്പ് കിട്ടുന്നത് മൈസൂർ ആ ഭാഗങ്ങളിലേക്കാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഓട്ടം പോകാൻ പറ്റാത്ത രീതിയാണ്.
അപ്പോൾ നമ്മൾ പാർട്ടിനോട് ഇത്ര രൂപ പറയുകയാണെങ്കിൽ തന്നെ കയ്യിൽ നിന്ന് കുറേ പൈസ എടുത്ത് ചിലവാക്കേണ്ടി വരും. അതിനകത്ത് കർണാടകക്കാരനോട് നമ്മൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് വെറും 300 രൂപ കൊടുത്താൽ കേരളത്തിൽ പോയി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവർക്ക് ഒരു പ്രശ്നമില്ലാണ്ട് സഞ്ചരിക്കാനുള്ള അവസ്ഥയാണ് ഇവിടെ. അതിനകത്ത് നേരെ മറിച്ച് കർണാടകത്തിൽ പോയി ഇവിടുന്ന് വണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ പ്രയാസത്തിലാണ് അവിടെ പോകുന്നത്. ട്രിപ്പുകൾ ഒരുപാട് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കടക്കുമ്പോഴാണ് നമ്മൾ അതിർത്തി അങ്ങോട്ട് തുടങ്ങും. 50, 100, 20, 50, 400 വരെ വാങ്ങുന്നുണ്ട്. 500 വരെ വാങ്ങുന്നുണ്ട് ടാക്സിന്. ടാക്സിൻ്റെ അടയ്ക്കാൻ പോയാൽ 400 രൂപ വരെ വാങ്ങുന്നു ഇങ്ങോട്ട് എക്സ്ട്രാ. എക്സ്ട്രാ 400 ചിലപ്പോൾ ഒരാൾ കൂടുതലുണ്ട് അത് പേര് പറയും, അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടുതലുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയുക. ബോർഡറിൽ പോലീസ് ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തിയിട്ട് 200, 300 രൂപ അവർ മേടിക്കുന്നുണ്ട്. കൊടുത്തില്ലെങ്കിൽ തല്ലാൻ വരെ, ഡോറ് തുറന്ന് തല്ലാൻ വരെ നോക്കും. നമ്മൾ കയറുമ്പോൾ ആദ്യം മേടിക്കും എൻട്രൻസ് ആണെന്ന് പറഞ്ഞു, പോലീസ് എൻട്രൻസ്. പിന്നെ ചെക്ക് പോസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ പിന്നെ 750 രൂപേൻ്റെ പിന്നെ ബില്ല് നമുക്ക് തന്നാൽ 1500 രൂപ കൊടുക്കണം. 1100 രൂപ കൊടുക്കണം, ഇല്ല വണ്ടി കൂടുതൽ അത്ര തന്നെ. അതിൻ്റെ സീറ്റ് കറക്റ്റ് ആണെന്നും വേണ്ടില്ല, ആളുണ്ടെങ്കിലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, അവർക്ക് കയറാൻ ആകുമല്ല. പിന്നെ കേരള വണ്ടി കണ്ടു കഴിഞ്ഞാൽ അന്നേരം കൈ കാണിക്കുക, മാമൂല് കൊടുത്തോളുക. പിന്നെ കുറേ പേരുടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ RCO ഒന്നും ബുക്കും പേപ്പറൊന്നും വേണ്ട, മാമൂല് മാത്രം. അതാ അവസ്ഥ. അതാണ് ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത്, കർണാടക ട്രിപ്പ് വന്നാൽ തന്നെ മാക്സിമം ഒഴിവാകുക. ബത്തേരി ഗുണ്ടൽപെട്ട് പ്രകൃതി മേഖല ആരെയും കൊതിപ്പിക്കുന്നതാണ്. എന്നാൽ ആ വഴിക്ക് വണ്ടികൾ ഓടിച്ചു പോയാൽ ഇത്രയും വലിയ പിഴ നൽകേണ്ടി വരുമെന്ന് ഓർക്കുക. പ്രത്യേകിച്ച് സിനിമാക്കാർ, ഇതാണ് നിങ്ങളുടെ കൽപ്പിത വില.